ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഏട്ട മീനാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാനൊരു വലിയ ഏട്ട മേടിച്ചിട്ട് അത് പകുതി എടുത്തിട്ട് കറി വെച്ചു. ഇത് നാല് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ എടുത്താൽ മതി. ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതുപോലെ നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ വേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മസാലയൊക്കെ ആക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി ആക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. താഴത്തേതിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട. ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം. അപ്പൊ ഈ മസാലയൊക്കെ മെയിനിൽ നന്നായി പിടിക്കും. അതിനു വേണ്ടിയിട്ടാണ് അരമണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ നല്ല സ്മെല്ലുണ്ടാവും. നമുക്ക് വറുത്തെടുക്കുമ്പോൾ വേപ്പിലുള്ളവരൊക്കെ ഇപ്പൊ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. എണ്ണ ചൂടായിണ്ട്. നമുക്ക് ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ആക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. രണ്ട് സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വട്ടം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇതിനെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.